സിനിമ ഫാഷൻ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും നമസ്കാരം മലയാളി ലൈഫ് സിനിമ ബുള്ളറ്റിലേക്ക് സ്വാഗതം നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ വീണ്ടും നിർമ്മാതാക്കൾ ഉല്ലാസം സിനിമയുടെ പ്രതിഫലം സംബന്ധിച്ച് നടൻ ഷെയ്ൻ നിഗം വ്യാജ പ്രചരണം നടത്തുന്നതായി നിർമ്മാതാക്കൾ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നതെന്നും എന്നാൽ ഇതു സംബന്ധിച്ച രേഖകൾ അസോസിയേഷന്റെ കൈവശമുണ്ടെന്നും എന്നാൽ ചിത്രത്തിന്റെ ഡബിംഗുമായി ഷെയ്ൻ സഹകരിക്കുന്നില്ലെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി ഉല്ലാസം സിനിമയുടെ ഡബിങ്ങും വെയിൽ കുർബാനി എന്നീ സിനിമകളുടെ ചിത്രീകരണവും മുടങ്ങിയതോടെയാണ് ഷെയ്ൻ നിഗത്തിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തിയത് ഈ സാഹചര്യത്തിൽ മുടങ്ങിയ സിനിമകൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഷെയ്ൻ നിഗവുമായി ധാരണയുണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ് അമ്മ സംഘടനയുടെ ശ്രമം മഞ്ജു വാര്ക്ക് പരിക്ക് സിനിമാ ചിത്രീകരണത്തിനിടെ നടി മഞ്ജുവരർക്ക് പരിക്ക് മഞ്ജുവും സണ്ണി വേനും പ്രധാന താരങ്ങളാവുന്ന ചതുർമുഖം എന്ന സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ചിത്രീകരണത്തിനിടെ മഞ്ജു നിലത്തു വീഴുകയായിരുന്നു വീഴ്ചയിൽ കാൽ ഉളുക്കിയതിനെ തുടർന്ന് താരത്തിന് വിശ്രമം നൽകിയിരിക്കുകയാണ് പരിക്ക് ഗുരുതരമല്ലെന്നും മറ്റു കുഴപ്പങ്ങൾ ഒന്നുമില്ലെന്നുമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ചതുർമുഖം സംവിധാനം രഞ്ജിത്ത് കമലശങ്കറും സലിൽ വി ചേർന്നാണ് ദി ഹിഡൻ ഫേസ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈ മികച്ച പ്രതികരണവുമായി ദർബാർ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം ദർബാർ തിയേറ്ററുകളിലെത്തി നയൻതാരയാണ് നായിക തമിഴകത്തെ ഹിറ്റ് സംവിധായകൻ എ ആർ മുരുകദോസാണ് ചിത്രം സംവിധാനം ചെയ്തത് തിയേറ്ററിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രായം ഇത്രയായിട്ടും രജനീകാന്തിന്റെ പ്രസരിപ്പാണ് പ്രേക്ഷകർ എടുത്തുപറയുന്നത് ലോകമെമ്പാടും ഏഴായിരം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത് കേരളത്തിൽ നൂറ് സ്ക്രീനുകളിലും രാവിലെ മുതൽ ഫാൻ ഷോ തുടങ്ങിയിരുന്നു തലവരുടെ അഭിനയമടക്കം എല്ലാം എന്നാണ് ആരാധകർ പറഞ്ഞത് ആരാധകർക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ചിത്രമെന്നും അഭിപ്രായം വരുന്നു ഇതിഹാസ നായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രത്തിനായി പാടിയ ഇൻട്രോ ഇൻട്രോസോങ് ചുമ്മാ കിഴി വൻ ഹിറ്റായിരുന്നു ആൻഡു രവിചന്ദ്രനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സന്തോഷ് ശിവനാണ് സിനിമയുടെ ഛായാഗ്രാഹകൻ ദീപിക പതുക്കോണിന്റെ ഫോളോവേഴ്സിൽ വൻ വർധന ജെൻ യുവിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടി ദീപിക പദുക്കോൺ എത്തിയതിനു പിന്നാലെ ദീപികയ്ക്കെതിരെ ബി ജെ പി അനുകൂലികൾ രംഗത്തെത്തിയിരുന്നു ദീപികയുടെ പുതിയ ചിത്രം ചപ്പ് ബഹിഷ്കരിക്കാനും ട്വിറ്ററിൽ അൺഫോളോ ചെയ്യാനും സംഘപരിവാർ അനുകൂല സംഘടനകളും വ്യക്തികളും ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഈ ക്യാമ്പയിനുകൾ ബി അനുകൂലികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദീപികയ്ക്കെതിരെ അരങ്ങേറിയ ഹെഡ് ക്യാമ്പയിനുകൾ ജനപ്രീതിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ചപക് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ട്വിറ്ററിൽ ദീപികയെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വമ്പൻ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നാല്പതിനായിരം ഫോളോവേഴ്സാണ് ഒറ്റ ദിവസം കൊണ്ട് ദീപികയ്ക്ക് ലഭിച്ചത് വില്ലന് ഒന്നര കോടിയുടെ കാർ നൽകി സൽമാൻ സൽമാൻ ഖാന്റെ പുതിയ ചിത്രം ദ ബ് ത്രീ വൻ വിജയമായിരുന്നു ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ചത് തെന്നിന്ത്യൻ താരം കിച്ച സുദീപ് മികച്ച പ്രകടനം കാഴ്ചവെച്ച സുദീപിന് സർപ്രൈസ് സമ്മാനം നൽകി ഞെട്ടിച്ചിരിക്കുകയാണ് സൽമാൻ ഒന്നര കോടിയിലധികം വില വരുന്ന സൂപ്പർ കാറാണ് തന്റെ വിലന് സൽമാൻ സമ്മാനമായി നൽകിയത് സുദീപ് തന്നെയാണ് അപ്രതീക്ഷിത സമ്മാനത്തെക്കുറിച്ച് ആരാധകരെ അറിയിച്ചത് സൽമാൻ ഖാൻ നേരിട്ട് സുദീപിന്റെ വീട്ടിലെത്തിയാണ് കാർ സമ്മാനിച്ചത് സൽമാൻ ഖാനൊപ്പം കാറിൽ ഇരിക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിരുന്നു നടി മഹാലക്ഷ്മിയുടെ കല്യാണം പണം പിരിച്ചെടുത്ത് നടത്തിയത് എന്ന സത്യം വെളിപ്പെടുത്തി അച്ഛൻ മകളുടെ വിവാഹത്തിന്റെ പേരിൽ ഒരാൾ പിരിവ് നടത്തി തങ്ങളുടെ കുടുംബത്തെ അപമാനിച്ചെന്ന ആരോപണവുമായി നടി മഹാലക്ഷ്മിയുടെ പിതാവും മൃദംഗ വിദ്വാനുമായ സർവേശ്വരൻ തങ്ങളുടെ അനുവാദമില്ലാതെ വിവാഹവേളയിലുണ്ടായിരുന്ന ഒരു വ്യക്തി വിവാഹസദ്യ സംഭാവന ചെയ്തത് താനാണെന്ന് പറഞ്ഞ് പലരും നിന്നും പിരിവ് നടത്തിയെന്നും സർവേശ്വരൻ പറയുന്നു ഞങ്ങളിൽ ആരും അറിയാതെ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന മാനഹാനിക്ക് ആരിൽ നിന്നൊക്കെ അവർ പൈസ വാങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ പണം തിരികെ നൽകി നിരുപാധികം ചെയ്തു പോയ തെറ്റിന് പരസ്യമായി മാപ്പു ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമായി വന്നാൽ ഇതിൽ കൂടുതൽ എല്ലാ തെളിവുകളോടും ഏത് മാധ്യമത്തിനു മുന്നിൽ വന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നേരിൽ ബന്ധപ്പെടാമെന്നും അദ്ദേഹം കുറിച്ചു ഇതോടെ ഇന്നത്തെ മയഡി ലൈഫ് ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നാളെ വൈകുന്നേരം കൃത്യം ആറു മണിക്ക് നമസ്കാരം